I will run, I will climb, I will soar. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്രയും നാൾ ഞാൻ കുറച്ച് വീഡിയോ ഒന്നും ഇടാതെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ മംഗലാപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരത്ത് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ചേച്ചി അവിടെ പഠിക്കുന്നുണ്ട്. ചേച്ചിനെ കാണിച്ചു തരാം. ചേച്ചിയുടെ കോളേജ് ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഞാനും മമ്മിയും പപ്പയും എൻ്റെ അനിയത്തിയുണ്ട്. ദേവയുടെ ഒരു കുരു കത്തി. ഹലോ, യെസ്. സോ ഇനി മംഗലാപുരത്തേക്ക് പോയിട്ട് ചേച്ചിയുടെ കോളേജും കുറച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് മംഗലാപുരത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സോനു ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ടോ? മമ്മിയുടെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ടോ? നീ സോനു കേൾക്കുന്നില്ലേ? വിളിക്കുന്നടി മമ്മി. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി വെച്ചിരിക്കുവാണോ? പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ എൻ്റെ മുടിയൊക്കെ മുറിച്ചു. ആദ്യമേ ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ മുടി, പിന്നെ ഇത്രയാക്കി, പിന്നെ ഇത്രയാക്കി. ആക്ച്വലി എനിക്ക് മുടി വളർത്താൻ അത്ര താല്പര്യമുള്ള ആളല്ല. ചേച്ചിയുടെ ഒരു മിനിറ്റ്, ഞങ്ങള് ഹോസ്റ്റൽ എത്തി. ചേച്ചി വന്നോണ്ടുണ്ട്. എവിടെ ഞങ്ങള് എത്തി? ഹോസ്റ്റൽ കാണിച്ചു തരാം. ഏത് ഹോസ്റ്റലാണെന്നും പറഞ്ഞു തരാം. ഒരു 5 മിനിറ്റ്. ഇത് ആ കാണുന്നതാണ് ഹോസ്റ്റൽ. തിരിച്ചിട്ട് ഇങ്ങനെ വരണം. ഇപ്പൊ ഞങ്ങള് ചേച്ചി വണ്ടി ഓടിച്ചോണ്ട് വരുന്നുണ്ട്. ഞങ്ങള് വിചാരിച്ചു പള്ളി കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാന്ന്. ഞാനും മമ്മിയും നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ചേച്ചി വണ്ടി ഓടിക്കുന്ന കുറച്ച് പേടിയുണ്ട്. അത് കാരണം ഞങ്ങള് നടന്നുകൊണ്ട് പോവാം. അനിയത്തിയും പപ്പായും വണ്ടിക്കകത്തുണ്ട്. ഇത് ഫാദർ മുള്ളേഴ്സ് മംഗലാപുരത്തുള്ള നമ്മുടെ പള്ളിയാണ്. ചാപ്പലാണെന്ന് തോന്നുന്നു. പള്ളിയാണല്ലേ. Thank you.
ഉള്ളത് ഒരു മെല്ലെ പോകുമല്ലേ അവിടെ ഗേറ്റിന്റെ അവിടെ വരെ മതി കേട്ടോ പിള്ളേരിന് തന്നെ ഔട്ടറിൽ ലോങ് പോകുമ്പോഴൊക്കെ വേണേ കൊടുക്കാം എനിക്ക് മാത്രം തന്നില്ലല്ലോ ഉള്ളിൽ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോട്ടിലാ ചോദിക്കേണ്ടത് അത് അവിടെയല്ലേ ഞാൻ പഠിക്കുന്നത് ഇവിടെ തിരിച്ചു വരുമ്പോ ഇവിടെ തരാൻ പറ്റും എല്ലാവരും എടുത്തു കഴിഞ്ഞാ പപ്പായ്ക്ക് തരാം മോനെ സോ ഞങ്ങളിപ്പോ ബാംബു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്ത് പാഴ്സലാണ് ഞങ്ങൾ മേടിക്കുന്നത് അവിടെ ഇരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് കാരണം നമുക്ക് സമയമില്ലാത്ത കാരണം ഞങ്ങൾ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോവാണ് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയും പപ്പായും അവിടെ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങളിവിടെ പാർക്കിങ്ങിൽ ഇവിടെ നിന്ന് ചില്ല് ചെയ്യാം ഞാൻ ഓടിക്കും അവരെ നോക്കൂ ഗൈസ് ഇതാണ് ഇവിടുത്തെ പരിപാടി അതെല്ലാം കാണിക്കല്ലേ ഇരുന്ന് കഴിച്ചിട്ട് ഇതാണ് ബാംബു ബിരിയാണി നമ്മുടെ പക്ഷെ നമ്മൾ കവറിൽ എടുക്കുന്നേ ഉള്ളൂ പ്ലാസ്റ്റിക് കറിയാണ് കൊച്ചു തക്കാളി ഞങ്ങളെ തോന്നുന്നു രാത്രി വരെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡിമാൾട്ടെല്ലാം കറങ്ങിട്ട് പിന്നെ വിശപ്പാണെങ്കിൽ ഞങ്ങള് പാഴ്സൽ മേടിച്ചു ഇപ്പോ കോളേജിന്റെ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കഴിക്കണം കിഴി ബിരിയാണി ഇങ്ങനെ ഇരുന്ന് തിന്നുന്നതിൻ്റെ ഒരു എന്നാ അത് പറയുന്നത് രസം ആ രസം സാമ്പാർ എവിടെയും കിട്ടത്തില്ല ഹോട്ടലിൽ പോയിരുന്നാലും കിട്ടത്തില്ല അപ്പൊ ഞങ്ങള് കോളേജിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇറങ്ങി നമ്മള് ഡിമാർട്ടിലേക്ക് ഇപ്പൊ നമ്മള് ഡിമാർട്ടിലേക്ക് പോവാണ് ഡിമാർട്ടിൽ എത്തിക്കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ കാണാം ഈശോയ്ക്ക് നൽകാൻ കൈ
ഞങ്ങൾ ഡിമാർട്ടിലേക്ക് കയറി. ഡിമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, വീട്ടു സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ മമ്മിക്ക് പാർലറിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ, ടവൽ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഡിമാർട്ടിൽ കയറിയപ്പോൾ ആദ്യം അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത പോലെ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ആ ഡിമാർട്ടിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത് സാധനങ്ങൾ എടുക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നെ കൊണ്ട്. ഭയങ്കര തിരക്കായിരുന്നു അവിടെ, നല്ല തിരക്കായിരുന്നു. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, പുറത്തിറങ്ങിയപ്പോഴാണ് മഴ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് തന്നെ. അതിൻ്റെ ഉള്ളിലിരുന്ന രാത്രിയായാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഡിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ കുറച്ച് ലഘു ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് ചേച്ചിനെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാണ് ഓർത്തത്. ചേച്ചി പറഞ്ഞായിരുന്നു ഒരു കർട്ടൻ മേടിക്കണമെന്ന്, പക്ഷേ കർട്ടൻ മേടിക്കാൻ മറന്നു പോയതാണ്. പിന്നെയും ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ അല്ല, ഡിമാർട്ടിലല്ല, കുറച്ചപ്പുറത്ത് വേറെ കടകളുണ്ട്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അവിടെ ചെന്നു, അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇരുട്ടായിപ്പോയായിരുന്നു. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കർട്ടൻ മേടിച്ചു ചേച്ചിക്ക്. ചേച്ചി ജനലിൻ്റെ അടുത്താണ്, വിൻഡോയുടെ തൊട്ടടുത്ത് തന്നെയാണ് കോട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കടന്നുറങ്ങുവാണെങ്കിൽ വെളിച്ചം ഇങ്ങനെ മുഖത്ത് തന്നെ അടിക്കുമല്ലോ, അപ്പോൾ കടന്നുറങ്ങാൻ പറ്റത്തില്ല. അത് കാരണമാണ് കർട്ടൻ വേണമെന്ന് പറഞ്ഞത്, അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കർട്ടനൊക്കെ മേടിച്ചു. കർട്ടൻ മേടിച്ച് വരുന്ന വഴിക്ക് അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. അതും എടുക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്, ഭയങ്കര തിരക്കായിരുന്നു അവിടെ, മൊത്തം തിരക്കായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നെ കൊണ്ട്. യാ, അത് കഴിഞ്ഞ് ചേച്ചിനെ തിരിച്ചും കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിട്ടു. അപ്പോൾ ഒരു 7:30 8 മണിയാവാറായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചേച്ചിനെ വിട്ടേച്ച് വെച്ച് ഞങ്ങൾ നേരെ സുള്ളിയത്തോട്ട് വന്നു. സുള്ളിയത്തേക്ക് വന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ ടയർഡായിരിക്കുമായിരുന്നു, മമ്മിയും ടയർഡായിരിക്കുമായിരുന്നു. അത് കാരണം നേരെ ഞങ്ങൾ ഹോട്ടലിൽ പോയി, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് സുള്ളിയത്തു നിന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു, കുളിച്ച് കിടന്നുറങ്ങി. പിന്നെയാണെങ്കിൽ എനിക്ക് വരുന്ന വഴിക്കാണെങ്കിൽ ഔട്ട്റോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. പോകുമ്പോഴാണെങ്കിൽ നല്ല ഇതുണ്ടായിരുന്നു, വരുമ്പോഴാണെങ്കിൽ ഭയങ്കര ടയേർഡായിരുന്നു. വരുമ്പോൾ അത്ര മനസ്സിലായില്ല, രാത്രിയായിരുന്നു, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. എനിക്ക് വന്നത് മനസ്സിലായിട്ട് പോലും ഇല്ല, പിന്നെ ഞാനിവിടെ ഹോട്ടലിൽ കയറുമ്പോഴാണ് എണീക്കുന്നത്. സോ അങ്ങനെ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ മംഗലാപുരത്ത് ഒരു ചെറിയ എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പോകാറേ ഉള്ളൂ, അല്ലാതെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇതൊന്നും അല്ല നമ്മളത്. വല്ലപ്പോഴും ഒക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഒരു നമ്മുടെ മെമ്മറി എന്ന് പറയാം. നമ്മളിനി വലുതാവുമ്പോൾ കാണാനായിട്ടാണേലും വീഡിയോ എടുത്ത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമല്ലോ. സോ അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്ത് പോയിട്ട് വന്നു. ഒരു ചെറിയ വ്ലോഗായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കൂടെ വേണം. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.
സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്താതെ പോകരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് അമർത്തി കൊടുക്കണം. ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഇന്നലെ എനിക്ക് ഔട്രോ പറയാൻ എടുക്കാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഇന്ന് എടുക്കുന്നത്. പിന്നെ ഇനിയൊരു കാര്യമുണ്ട്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ മലയാളത്തിലല്ല കന്നഡത്തിലാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഫാമിലി ആയിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ മലയാളമേ സംസാരിക്കത്തുള്ളൂ, എൻ്റെ വായിൽ കന്നഡ വരത്തേയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ കന്നഡയൊക്കെ സംസാരിക്കാം, പക്ഷെ ഫാമിലി ആയിട്ട് ഇറങ്ങുമ്പോൾ മമ്മിക്കാണെങ്കിൽ കന്നഡ കുറച്ച് കുറച്ച് നല്ലപോലെ വരും, എന്നാലും മമ്മി മലയാളത്തിലേ സംസാരിക്കത്തുള്ളൂ, ഞങ്ങളും മലയാളത്തിലേ സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ഞാനും ഫാമിലി ആയിട്ട് പോകുമ്പോൾ മലയാളമേ സംസാരിക്കത്തുള്ളൂ, അത് കാരണം ഞാൻ മലയാളത്തിൽ തന്നെ വീഡിയോ എടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇനി കന്നഡയിലേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. സോറി ഗൈസ്, എനിക്ക് കന്നഡയിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ ഇടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കന്നഡയിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് ആക്ച്വലി ഒരു കണ്ടൻറ് കിട്ടുന്നില്ലായിരുന്നു വീഡിയോ എടുക്കാൻ, എന്നെ എടുക്കണ്ടേ എന്നൊരു ഇത് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും മംഗളാപുരത്ത് പോവല്ലേ, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്തായിട്ട് ഞാനൊരു കിടലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു, ടാറ്റാ.